ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നാരങ്ങ വെള്ള അച്ചാറിടാം. അത് നാരങ്ങയുടെ തൊലിയും ഉണ്ട്. തൊലി ഞാൻ നാരങ്ങ പിഴിഞ്ഞിട്ട് അത് ഉപ്പിൽ ഇട്ട് വെക്കും. ഉപ്പും ചൂടുവെള്ളം ആറിച്ചതിൻ്റെ അകത്ത് ഇട്ട് വെക്കുവേ. ഉപ്പ് ഞങ്ങൾ ഇന്ദുപ്പാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ കൂടെ കറിവേപ്പില ഇട്ടും കാന്താരി മുളക് കീറിയിടും, മിന്നാരി ഒഴിക്കും. നല്ല ടേസ്റ്റാണ്. അത് അച്ചാറിട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഒട്ടും കയ്പില്ലായിരിക്കുമേ. അതിന് നല്ലെണ്ണ, കടുക്, വെളുത്തുള്ളി, കാന്താരി, കറിവേപ്പില എല്ലാം വഴറ്റി ഉപ്പ് ഇന്ദുപ്പാണ് ഇടുന്നത്. എന്നിട്ട് മിന്നാരി ഒഴിക്കും. മിന്നാരി ഏറ്റവും ലാസ്റ്റേ ഒഴിക്കുന്നത്. ഉലുവ ഇടും. എല്ലാം ഓഫ്, ഗ്യാസ് ഓഫാക്കി കഴിഞ്ഞിട്ട് അവസാനം മിന്നാരി ഇടുകയുള്ളൂ. നാരങ്ങ ഏറ്റവും ലാസ്റ്റ് ഇടുകയുള്ളൂ. ഇതെല്ലാം തണുത്ത് കഴിഞ്ഞ് നാരങ്ങ ഇടുകയുള്ളൂ കേട്ടോ. കയ്പ് ഒട്ടും ഇല്ലാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ചൂടാക്കുമ്പോഴേ തൊണ്ടയിൽ നിന്ന് കയ്പ് ഇറങ്ങുന്നത്. ഉപ്പ് അല്പം മുമ്പിലായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ദുപ്പാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് കേട്ടോ. കാന്താരി ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. കാന്താരി ഏറ്റവും നല്ലത്. ഇവിടെ നാട്ടുണ്ടാക്കിയ കാന്താരിയാണ് ഞങ്ങൾ ചേർക്കുന്നത്. ചിലർക്ക് ഇത് കേടാവും. അതെന്താണോ കേടാന്ന്, ഈ സ്പൂണിലൊക്കെ വെള്ളമയം ഉണ്ടായിട്ടാണ് കേടാവുന്നത്. ഇങ്ങനെ പൂത്ത് പോകാതിരിക്കാൻ കശുമാവില്ലേ, കപ്പലുമാവ് എന്നൊക്കെ പറയാം, കശുമാവിൻ്റെ കുരുന്ന് ഏറ്റവും മുകളിൽ ഇട്ട് വെച്ചാൽ മതി. ഇല്ലെങ്കിൽ പിന്നെ കശുമാവും കുരുന്നില്ലെങ്കിൽ നല്ലെണ്ണ ഏറ്റവും മുകളിൽ ഒഴിച്ചു വെച്ചാൽ മതി. നല്ലെണ്ണ ചൂടാക്കിയിട്ട് ആറിട്ട് ഒഴിച്ചാൽ മതി. തണുത്ത് കഴിഞ്ഞ് ഒഴിക്കണം. അന്ന് ബ്രിച്ചൊന്നും ഇല്ലായിരുന്നല്ലോ. അന്ന് ബ്രിച്ചൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തത്. എൻ്റെ അമ്മച്ചിയൊക്കെ ഇങ്ങനെയായിരുന്നു പണ്ടൊക്കെ നാരങ്ങാച്ചാറിടുന്നത്. നാരങ്ങാത്തൊലിയൊന്നും കളയില്ല. ഇത് വേണ്ടി സാധനങ്ങൾ കണ്ടോ, മുളക് ഇത്രവും, നല്ല കാന്താരി, വെള്ളക്കാന്താരി, വെള്ളക്കാന്താരി കീറിയിട്ടാൽ മതി. ഞാൻ ഇവിടെ നട്ടുണ്ടാക്കിയത് അതുകൊണ്ട് ഞെടുപ്പ് പോലും കളയല. ആ എന്നിട്ട് നമുക്ക് വേണ്ടി ഇപ്പോൾ കഞ്ഞിക്കെടുത്ത് കൂട്ടാൽ കടിച്ചു കൂട്ടാം. വേണ്ടാത്തവരെ എടുത്ത് കളഞ്ഞാൽ മതിയല്ലോ. ഇത് കറിവേപ്പില, ഇവിടെ ഉണ്ടാക്കിയ കറിവേപ്പില, ഇവിടെ നട്ടുണ്ടാക്കിയ കറിവേപ്പില. വേണ്ട സാധനങ്ങൾ ഇത്: കടുക്, ഉലുവ, മഞ്ഞപ്പൊടി. ഞങ്ങൾ കായം ചേർക്കല. അതിന് പേര് ഇച്ചിരി കുരുമുളകാണ് ചേർക്കുന്നത്. കുരുമുളകാണെങ്കിൽ എന്തെങ്കിലും വിഷാംശം അടങ്ങിയിട്ടുണ്ട്, അത് പൊക്കോളൂല്ലോ. നമ്മളെല്ലാം കഴുകി വൃത്തിയാക്കിയത്. എന്നാലും തൊണ്ടയിലെങ്ങാനും വിഷം ഉണ്ടെങ്കിലേ. ഇത് വെളുത്തുള്ളി രണ്ട് ചുള, രണ്ട് കുടം വെളുത്തുള്ളി, ചുളയല്ല, രണ്ട് കുടം വെളുത്തുള്ളി. വെള്ളക്കാന്താരി നല്ല ടേസ്റ്റാണ്. ഇത്രയും കാന്താരി വേണ്ട, കുറേ ഞാൻ മാറ്റുക. രണ്ട് കരിയാപ്പിലത്തണ്ട്, ഇത് ഉപ്പിലിട്ട് വെച്ച നാരങ്ങയെ തൊണ്ട് പിഴിഞ്ഞ് വെള്ളം കുടിച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പും മിന്നാരിയും കാന്താരി, പഴുത്ത കാന്താരിയൊക്കെ കൂട്ടിയിട്ട് വെച്ചേക്കുന്നതാണ്. നല്ല ടേസ്റ്റ്. ഇങ്ങനെ തന്നെയും കഴിക്കാം. പിന്നെ ഞാൻ കടുക് പൊട്ടിച്ച ഒരുപാട് കടുകിൻ്റെ ടേച്ചിൻ്റെ ടേസ്റ്റോടെ ഇരിക്കട്ടെ എന്ന് ഓർത്താണേ. നല്ല മയം വരും ഇങ്ങനെയാകുമ്പോഴേ. ഉപ്പിൻ്റെയും കാന്താരിയുടെയും മിന്നാരിയുടെ അകത്തൊക്കെ കിടന്ന് നാരങ്ങ തൊണ്ട് കട്ടി കുറഞ്ഞ് നല്ല മയം വരും. ഇത് ഇന്ദുപ്പാണ്. നേരത്തെ ഉപ്പ് ഒഴിച്ചത് ഇനി പോരാതെ വന്നെങ്കിൽ ഇച്ചിരി ഒഴിക്കാം. ഞാൻ ഒരു പകുതി നാരങ്ങയുടെ, പകുതി നാരങ്ങ എടുക്കുന്നുള്ളൂ. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഈ കൂടെ ചേർക്കുന്നുണ്ട്. ബാക്കിയെല്ലാം നേരത്തെ നാരങ്ങ തൊണ്ടാണ്. നാരങ്ങ പിഴിഞ്ഞിട്ട് വെള്ളം, വെള്ളം കുടിച്ചിട്ട് ആ തൊണ്ട് നമുക്ക് അരിഞ്ഞിട്ടാൽ മതി. ഇങ്ങനെ ഞാൻ എന്ന് ഇട്ട് വെച്ചാൽ അത്, നിങ്ങളിങ്ങനെയൊന്ന് വെച്ച് ഉണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റാണ്. ഉപ്പിലിട്ട നാരങ്ങാച്ചാറ് ചെറുതായിട്ട് അരിയണം. വെള്ളക്കാന്താരിക്കൊക്കെ നല്ല ടേസ്റ്റ്. കാന്താരി അച്ചാറിടുമ്പോൾ കാന്താരി ഏറ്റവും നല്ലത്.
ഞാനിവിടെ ഇങ്ങനെയൊക്കെ അറ്റം പിളർക്കുകളെ കീറിയിടുകളെ. അപ്പം നമുക്ക് ഇതെല്ലാം ഉപ്പും മിനാരും പിടിച്ച് കഴിഞ്ഞാൽ എടുത്ത് കടിച്ചത് കൂട്ടാൽ കഞ്ഞിക്ക് കൂട്ടാം. വേണ്ടാത്തവർക്ക് എടുത്ത് കളയാൻ വേണ്ടിയാണ് ഞെടുപ്പോട് കൂടി. നമ്മൾ നട്ടുപിടിപ്പിച്ച അതുകൊണ്ട് കെമിക്കലൊന്നും ഇല്ലല്ലോ, വിഷമൊന്നും ഇല്ല. ഇത് വെളുത്തുള്ളി ഞാൻ അരിഞ്ഞെടുക്കുമല്ലേ, ഇത് ചതച്ചിടും. അപ്പം പെട്ടെന്ന് അതിൻ്റെ ഫലം ഇറങ്ങും. വെളുത്തുള്ളിയൊക്കെ ഉപ്പും മിനാരിയൊക്കെ പറ്റുമ്പോൾ കടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ചതച്ചിട്ടൊക്കെ ഇപ്പം തന്നെ ഫലം ഇറങ്ങും. കീറിയിടാം, ചതച്ചിടാം, എങ്ങനെ വേണേലും ഇടാം. ചിലവർ പഞ്ചസാരയൊക്കെ ചേർക്കും, ഞങ്ങൾ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. മിന്നാരി ചേർക്കുമ്പോൾ നല്ല പൊളി ആവും, കൈപ്പൊട്ടില്ലെന്നാവും. ഇതാ ഞാനങ്ങനെ വെച്ചാണ് ഉപ്പും മിന്നാരിയൊക്കെ ചേർത്ത് വെച്ചത്. ഞങ്ങൾ തൊണ്ടൊന്നും ചൂടാക്കാൻ വഴറ്റേല, ഞങ്ങളിത് വഴറ്റിയിട്ട് ആറിക്കഴിയുമ്പോൾ നാരങ്ങ അങ്ങോട്ട് ഇടുകയുള്ളൂ. എണ്ണ നല്ലെണ്ണ ഒഴിച്ചു, നല്ലെണ്ണ പാചകം ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ്. നല്ലെണ്ണ ഒഴിച്ചു, കടുകിട്ട് ഉലുവായിട്ടു, വെളുത്തുള്ളി, കരിവേപ്പില, ഇച്ചിരി പൊതിനയില ഇട്ടു, കുരുമുളക്, ഇത് ഇന്ദുപ്പാണ് ഞങ്ങൾ ചേർക്കുന്നത്. ഇന്ദുപ്പ് കലക്കി വെച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫാക്കിയിട്ട് ഞങ്ങൾ തണുത്ത് കഴിഞ്ഞ്, ഇത് തണുത്ത് കഴിഞ്ഞ് നാരങ്ങ ഇടുകയുള്ളൂ, അല്ലെങ്കിൽ കഴിക്കും. നിങ്ങളങ്ങനെയൊന്ന് വെച്ച് നോക്കാം, അപ്പോൾ ഒട്ടും കയ്പ്പ് വരികയില്ല. ലാസ്റ്റ് മിന്നാരി ഒഴിക്കും, ചൂടാറിക്കഴിഞ്ഞാൽ മിന്നാരി ഒഴിക്കും. ഇനി ഗ്യാസ് ഓഫാക്കി, ഇനി തണുത്ത് കഴിഞ്ഞിട്ട് നാരങ്ങ ഇടുക, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മിന്നാരി ഇടും, എന്നിട്ട് ഇളക്കുക. തണുത്തു, നല്ല പോലെ തണുത്ത് കണ്ടോ. ഇനി ഇതിട്ട് ഇളക്കി കണ്ടോ, ഈ തൊണ്ടിനൊക്കെ നല്ല മയ ഉപ്പിലിട്ടിട്ടാകുമ്പം ഒരു കയ്പ്പും ഇല്ല. നിങ്ങളൊന്ന് വെച്ച് നോക്കിയിട്ട് പറയണേ. ഇന്ന് തുടങ്ങി നിങ്ങൾ നാരങ്ങ പിഴിയെന്ന് കളയണ്ട, ഇങ്ങനെ തൊണ്ട് സൂക്ഷിച്ച് വെക്കുക, എന്നിട്ട് അച്ചാറിടുക. ഉപ്പും മിന്നാരിയും കാന്താരി ഇട്ട് വെച്ചാൽ മതി. നല്ല ടേസ്റ്റാണ്. എല്ലാത്തിൻ്റെ ഇറങ്ങി പലം ഇറങ്ങിക്കഴിയുമ്പം നല്ല രസമാണ്. കഞ്ഞി കുടിക്കാൻ ഒരു ഒരു പ്ലേറ്റ് കഞ്ഞി കുടിക്കാം. മിന്നാരി, മിന്നാരി ലാസ്റ്റ് ഒഴിക്കുക. ചിലർ പുളി പിഴിഞ്ഞൊഴിക്കും, പഞ്ചസാര ഇടും, ഞങ്ങൾ പുളിയൊന്നും പിഴിഞ്ഞൊഴിക്കുന്നില്ല, മിന്നാരി മാത്രം. കുടുമുളക് ചേർക്കും, വല്ല വിഷാംശം ഉണ്ടോ പോകാൻ വേണ്ടി. എൻ്റെ അമ്മച്ചിയും വല്യമ്മച്ചിയൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെയാണ് വെച്ച് കാണിച്ചേക്കുന്നത്, ഞങ്ങളിങ്ങനെയാണ് വെക്കുന്നത്. ഇങ്ങനെ വെച്ച് നോക്കൂ, നല്ല ടേസ്റ്റാണ്, ഒരു കയ്പ്പും ഇല്ല. ഈ ചട്ടിയിലിട്ട് ചൂടാക്കുമ്പോഴാണ് കയ്പ്പ് വരുന്നത്, നാരങ്ങാടത്ത് കൊണ്ടല്ലേ കയ്പ്പ് ഇറങ്ങിയിട്ട്. വേണമെങ്കിൽ കശുമാവിൻ്റെ കുരുന്ന്, അമ്മച്ചിയൊക്കെ അങ്ങനെ ചെയ്യുന്ന കശുമാവിൻ്റെ കുരുന്ന് ഏറ്റവും മുകളിൽ രണ്ടില എടുത്ത് വെക്കും. കുരുന്നില രണ്ടില ഇട്ട് വെക്കും അടപ്പ് അടയ്ക്കുന്നതിന് മുമ്പിൽ. അപ്പം കേടാകല, നല്ലൊരു ടേസ്റ്റോടെ വരും. അതല്ലെങ്കിൽ കോട്ടൻ തുണി വട്ടത്തിൽ ഇങ്ങനെ ആ കുപ്പിയുടെ അടപ്പിൻ്റെ വട്ടത്തിൽ കോട്ടൻ തുണി നല്ലെണ്ണ മുക്കി മോളി ഏറ്റവും മോളി വെച്ചാൽ മതി, അപ്പം കേടാകത്തില്ല. അന്നൊന്നും ഫ്രിഡ്ജൊന്നും ഇല്ലായിരുന്നല്ലോ, അന്നൊക്കെ അമ്മച്ചിയൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്?
കശുമാവും കുരുന്നിട്ട് വെക്കും ഏറ്റവും മുകളിൽ, അല്ലെങ്കിൽ നല്ലെണ്ണ ചൂടാക്കിയിട്ട് ആറി കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ ഒഴിച്ചു വെക്കും. അതല്ലെങ്കിൽ കോട്ടൻ തുണി നല്ലെണ്ണ മുക്കി വെക്കും, അതിൻ്റെ മേലെ വിരിച്ചിടും. നല്ല ടേസ്റ്റാണ്. മഞ്ഞപ്പൊടിയുടെ ഇടുമ്പോൾ ഒരു മഞ്ഞ ഇളം മഞ്ഞ കളറുണ്ട്. എന്താ കറിവേപ്പിലയും പഴുത്ത കാന്താരിയും പച്ച കാന്താരിയും എല്ലാം അവിടെ നല്ലപോലെ പലതറങ്ങി നല്ല ടേസ്റ്റായിരിക്കും. എത്ര നാൾ വേണേലും ഇങ്ങനെ ഇരുന്നോളൂ. എടുക്കുമ്പോൾ ഒന്ന് ഇളക്കി വെച്ചാൽ മതി സ്പൂണും കൊണ്ട്. ഈ സ്പൂണ് വെള്ളമയം വരുമ്പോഴേ കേടാവുന്നത്. നല്ലപോലെ കഴുകി തുടച്ച് വെള്ളമയം ഇല്ലാത്ത സ്പൂൺ വേണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.